നമസ്കാരം എല്ലാവർക്കും. ഇപ്പോഴേക്കും നല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ തളിപ്പറമ്പിൽ ലോട്ടറിക്കുന്ന സ്ഥലത്ത് വന്നു. നമ്മള് ഞാൻ പുലർച്ചെ എത്തി. പുലർച്ചെച്ചാല് ഇവിടുന്ന് കുറച്ച് പുറകിലായിരുന്നു, അവിടെ ഇട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ പാർട്ടി ഇപ്പൊ വിളിച്ച് വണ്ടി ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണ് ലോട്ടറിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൂടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പൊ നമുക്കിനി ഇന്നത്തെ വിശേഷം. പാർട്ടി ഇപ്പൊ പറഞ്ഞു കുറച്ചു നേരം പിടിക്കുന്ന പറഞ്ഞു. ഇതെന്താ തളിപ്പറമ്പ് കേരള സ്റ്റേറ്റ് വേർ ഹൗസ് തളിപ്പറമ്പ് സപ്ലൈക്കോടെ ഗോഡോണോ? പിന്നെ ഇവിടെ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് ഉണ്ട്. ഇവിടെ നിർത്താനാണ് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കാലത്തന്നെ ഇറക്കി ഇന്നല്ലേ ലോഡായി കിട്ടിയാൽ മതിയായിരുന്നു. മഴ നമ്മളിങ്ങോട്ട് വരണ വഴിക്കാൻ മഴ ചേർത്ത് അടിച്ചാറി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതാണ് ലോഡിന്റെ പാർട്ടി. അവരാരെണ്ടൊക്കെ വിളിച്ച് കൺഫേം ആക്കണം. എങ്ങടെ പോണ്ടോണ്ടെന്നൊക്കെ നോക്കണം. എന്നിട്ട് പോവാനുള്ള പരിപാടിയാ. ഞങ്ങളിപ്പോ ലോഡ് എടുക്കാൻ പോണ തളിപ്പറമ്പ്. ഫോർ ലൈനിന്റെ പണിയൊക്കെ വരുമ്പോ ഈ ഹൈവിധി വളവും ഈ ഇറക്കവും കയറ്റമൊക്കെ പോകുമ്പോ ഫോർ ലൈനൊക്കെ താഴെത്തൂടെ പോണേ. അപ്പൊ ഈ ഇറക്കം ഇത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു ഇറക്കവും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ നല്ല കയറ്റമാണ്. ഇതൊക്കെ ഇപ്പൊ അപ്രത്യക്ഷമാവും. ഫോർ ലൈൻ അല്ലേ ഇവിടെ സിക്സ് ലൈനാ പറഞ്ഞ. സിക്സ് ലൈൻ കേട്ട സാധന. നമ്മുടെ ചെറുവണ്ടിക്ക് ഒന്നും വലിയ കനല്. വലിയ പത്ത് പത്ത് വേല് പന്ത്രണ്ട് വേല് പോകുന്ന പത്ത് വേലോട്ട് മുകളിലേക്കുള്ള വണ്ടി എടുക്കണത് സാധനമൊക്കെ കയറുമ്പോ. ഇപ്പൊ സിക്സ് ലൈൻ വന്നു കഴിയുമ്പോ പണി പോകുമ്പോൾ സൈഡിൽ കൂടെ പോണ താഴത്തൂടെ. അപ്പൊ നമ്മൾ തളിപ്പറമ്പ് ടൗണിലും ടച്ച് ആവില്ല. ടൗൺ ഒഴിവാക്കിട്ട് പോണ. മുന്നിൽ പോണതാണ് പാർട്ടി. എന്നുവെച്ചാൽ ഈ ക്യാബിന്റെ ഇങ്ങനെ ഭയങ്കര ഷെയ്ക്ക് വന്നെ. അതാണ് ഈ ക്യാബിന്റെ അടിയിലത്തെ ഒരു സാധനം പോയേക്കണ കാരണം ഈ ഷെയ്ക്ക്. നേരം വെളുത്ത് കഴിയുമ്പോ എന്താ തിരക്ക്. ആ നേരം വെളുക്കാണെങ്കിൽ 9 മണിയായി. തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ കൊണ്ടുവരുമോ? ക്യാബിനെ ഭയങ്കര ഷെയ്ക്കണ്. അതാണ് ഈ ചാട്ട മൊബൈലിന്. അതിന്റെ അടിയിൽ ഒരു സ്പ്രിങ് പോയി കിടക്കണോ, ഷോക്ക് അബ്സർ പോയി കിടക്കണോ, അത് ശരിയാക്കണത്. കട്ടായിക്കില്ലടാ കാര്യങ്ങൾ. ഹൈവേടെ സൈഡ് തന്നെ ഇറക്കണത്. വണ്ടി ഇങ്ങനെ തിരിച്ചു നിർത്തി. ഇനി ഇവിടെ എന്തോ സംഭവം ഇറക്കണത്. അത്ര അങ്ങനെ കയറ്റി കൊടുത്തു വേണ്ടി. ഇനി കട്ടായിക്കട്ടെ വേഗം. അവർക്ക് വേഗം ഇറക്കി കൊടുക്കട്ടെ, അയച്ചു കൊടുക്കട്ടെ. ക്യാ തൃശ്ശൂര്? ആ വണ്ടി 10 മിനിറ്റുള്ള ലോഡറൊക്കെ തുടങ്ങിട്ടാ. ലോഡറൊക്കെ തുടങ്ങി കയറി. നല്ല സ്പീഡ് കാണാ. തുടക്കത്തിൽ നല്ല സ്പീഡ് ഉണ്ടോ, അവസാനം ആവുമ്പോഴത്തേക്കും പകുതി അവിടുത്തെ മടുക്കും. ഇതാണ് ഇറക്കി വെക്കണ. ഇതാണ് ആ കട്ട. കമ്മ്യൂണിക്കാത്ത എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? ഇത്രയും ലോഡ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇറക്കിക്കൊണ്ടിരുന്ന. ഒരു കുഴപ്പമില്ലാണ്ട് ഇത്രയും ലോഡ് ഇറക്കിയ പണിക്കാർ. ഇവിടുത്തെ ഹിന്ദിക്കാർ, 4 ഹിന്ദിക്കാരും ഉണ്ടായിരുന്നു, 2 മലയാളി ചേട്ടന്മാരുണ്ടായിരുന്നു. അവർ ഭംഗിയാണ്. ഇത്രയും ലോഡ് ഒരു കുഴപ്പമില്ലാണ്ട് അവർ ഇറക്കി. ഏറെക്കുറെ നമ്മുടെ വണ്ടി മുക്കാലും കാലിയായത് വേണം. അപ്പോഴത്തേക്ക് എന്തേ വന്ന ആൾക്കാർ, യൂണിയൻകാർ അമ്മമാർ വന്നു. അവരുടെ സൗകര്യത്തിന് വണ്ടി അങ്ങോട്ട് കയറ്റി ഇടിച്ചു. അവനി അവരിറക്കിക്കോളാമോ, അല്ലെങ്കിൽ അവർക്ക് നോക്കൂലി വേണം. അപ്പോൾ പാർട്ടി അവർ പൈസ വത്താനായി. ആ പണിക്കാർ, ഇവിടുത്തെ പണിക്കാർ മര്യാദയ്ക്ക് മാന്യമായിട്ട് സൂപ്പറായിട്ട് ഇറക്കിക്കൊണ്ടിരുന്ന അവിടുത്തെ പണിക്കാർ. യൂണിയൻകാർ വന്നു അവരിറക്കിക്കോളാം തന്നെ. അപ്പോൾ അവർ അവരുടെ സൗകര്യത്തിന് വണ്ടി കയറ്റിയിട്ട് അവർക്ക് പണി എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ആൾക്കാരെണ്ണം കൂടി ഇപ്പോൾ വേണ്ട. അവർ പുറമ ഇതാണ് പാർട്ടി നിൽക്കുന്ന ആൾ. നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റി റോഡിനോട് ചേർത്തിട്ട് ഇറക്കണം. ഉണ്ടോ ആ പാവം പഠിച്ച ആ ഹിന്ദിക്കാരാ പണിക്കാർ. ഇത് ഇവർ ഇറക്കിയതാണ് ഒരു മുകളിലേക്ക് പണിക്കൊണ്ട് പോകണം കേട്ടോ. ഇതാണ് പാർട്ടി ചേട്ടൻ. അവിടെ ആ ഹിന്ദിക്കാർ ഇറക്കാറുണ്ടല്ലോ. വേഗം ഒരു 11 മണി നമ്മളത് വണ്ടി കാലിയായി. ഇപ്പം മരുന്ന് എത്ര നേരം ആക്കുമോ കാലിയാക്കാൻ? ഞാൻ ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിക്കണില്ലേ, അത് കഴിച്ചിട്ട്. ഇന്നലെ വൈകുന്നേരം ഇന്നലെ ലോഡ് കയറ്റി ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കണേ. കാരണം ഇന്നലെ രാത്രി ഫുൾ വണ്ടി ഓടണമായിരുന്നേ. കഴിച്ചില്ലേ, കഴിച്ചാൽ ഉറക്കം വരുമോ. കാരണം അപ്പോൾ ഞാൻ ആ കുളിക്കുംകൂടെ ചെയ്തപ്പോൾ ഭയങ്കര ഇതായി. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ട് വന്നേ. അപ്പോൾ ഇവിടുത്തെ പാർട്ടി ഇപ്പോൾ നമുക്ക് ചോറ് അല്ല ശൈ പൂരി മേടിച്ചിരുന്നു. ഇനി അത് കഴിക്കട്ടെ. ഞങ്ങൾ നേരത്തെ ഇറക്കി ഹിന്ദിക്കാർ, ഇവർക്ക് ഞങ്ങളുടെ സാധനം മേടിച്ചാണ്. അപ്പോഴാണ് അവന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരിറക്കാൻ തുടങ്ങിയത്. നീ കഴിക്കട്ടെ. ഇവിടെ അങ്ങനെ ഇറക്കി കഴിയാൻ പോകണട്ടെ. അവസാന ഭാഗങ്ങളായി. അതായത് നമ്മളവിടെ നിന്ന് പോകുന്ന ലോഡ് എല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പീസ് പറഞ്ഞു. ഈ സാധനം മൊത്തം അടിച്ചു വാരി ഇടണം അവിടെ.
എന്നിട്ട് നമ്മള് ലോഡൊക്കെ ഇറക്കി ഉള്ളൊക്കെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി ഇട്ടിരുന്നാ സാധനങ്ങള് അവിടെ തന്നെ കിട്ടി. ഇനിയിപ്പോ അടുത്ത ലോഡ് എന്തെങ്കിലും കിട്ടണം, ഇന്നെ എന്തെങ്കിലും കായാ മതിയായിരുന്നു. ഇപ്പോ പാനനേക്കാലായി, ഇപ്പൊ എന്തെങ്കിലും ആയാ മതിയായിരുന്നു. സാധനം അമ്മ വണ്ടി എടുത്തിന് പോട്ടെ, അടുത്ത ലോഡ് എന്തെങ്കിലും നോക്കാൻ വേണ്ടി സെറ്റപ്പിനോട് പോട്ടെ. അടുത്ത ലോഡ് എന്തായാലും കരയുള്ള സെറ്റപ്പിനോട് പോകണോ, ആയാ മതിയായിരുന്നു. നമ്മളെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞില്ലേ, അപ്പൊ ഇനി അടുത്തായിട്ട് ലോഡ് കയറ്റണം നമ്മൾ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടാ. എത്ര വയ്യ? 140 160 സബ് ടയറിന് 160 ഞാൻ 160 വെക്കാറ് എല്ലാ ടയറിലും. ഞാൻ ഏത് വണ്ടി പോലും എല്ലാത്തിലും 160 വെക്കാറ്. ചിലർ 140 വെക്കുന്നവരുണ്ട്, 150 വെക്കുന്നവരുണ്ട്, ഞാൻ 160 എല്ലാത്തിലും വെക്കാറ്. എൻ്റെ ഹെഡ്ലൈറ്റ് പോയിന്ന്, അപ്പൊ അയാൾ ഇവിടെ ഒന്ന് ചോദിച്ചോട്ടെ ഇലക്ട്രീഷ്യൻ്റെ. ആ ഇലക്ട്രീഷ്യൻ്റെ ഹെഡ്ലൈറ്റിന്റെ കാര്യങ്ങളൊന്നും നോക്കിക്കാം. അപ്പൊ നമ്മളങ്ങനെ ഏറൊക്കെ അടിച്ചിട്ട് വണ്ടി എടുത്ത് പോവാണ്. ഇവിടെ തളിപ്പറമ്പിന്റെ ഒരു ഓഫീസുണ്ട്, അവിടെ നിന്നെല്ലാം കയറ്റാന്ന് പോകണം. അപ്പൊ നമ്മള് കയറുന്ന കയറ്റം കണ്ടു, നമ്മളിപ്പോ ഇങ്ങോട്ട് പോയി ഇറക്കയറ്റം ഇറക്കിറങ്ങി വന്നാണ്. ഇതൊക്കെ 4 ലൈൻ 6 ലൈൻ വന്നു കഴിയുമ്പോൾ കയറ്റം ഒന്നും ഇല്ല, ലേബർ റോഡാ. അതുപോലെ ഞാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞു, തളിപ്പറമ്പ് ടൗണും നമ്മളുടെ അച്ചാവില്ല. നമ്മള് കയറി പോണ ഒരു കാര്യം, നമ്മൾ കാലി വണ്ടി തരണം. നല്ല പാട്ടാ കാറ്റ, കുഴപ്പമില്ലാത്ത കാറ്റാ. കയറ്റം കയറി കഴിഞ്ഞാ പിന്നെ തളിപ്പറമ്പ് ടൗണിന്റെ ഭാഗങ്ങളായി. നമ്മ കയറ്റം കയറി കഴിയാൻ പോണം. ഒരു വർഷത്തിനുള്ള ഈ കയറ്റമൊക്കെ ഈ വഴിക്കുള്ള വരവൊക്കെ നിൽക്കും ലോറി കയറുക. അങ്ങനെ പാർക്കിങ്ങിലെത്തി. ആ ഇവിടെ അവിടെ പാർക്കിംഗ് ഉണ്ടാ വണ്ടി അടിയിലുണ്ടാവും. നമ്മ വണ്ടി ഇവിടെ കൊണ്ടൊന്ന് സൈഡാക്കിട്ടാ. ഇനിയിപ്പോ എന്തെങ്കിലും ഓഫീസിലേക്ക് പോട്ടെ, എന്തെങ്കിലും ലോഡ് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. നല്ല അടിപൊളി പാർക്കിങ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ, നമ്മൾ തന്നെ ലോക്കൽ ഓടാറില്ലേ, ലോക്കൽ ഓടാത്തവരാണ് മെയിനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിക്കാത്തത്. അപ്പോൾ ഇനിയിപ്പം നാളെ അല്ല ഇന്നതിലും ലോഡായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി കുളിക്കാനും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വണ്ടികൾ നമ്മളെപ്പോഴത്തെ വണ്ടികൾ കുറേ കിടക്കുന്നുണ്ട്. പിന്നെ ഓഫീസിലേക്ക് പോയിട്ട് കാര്യങ്ങൾ നോക്കട്ടെ. ഇതാണ് നമ്മൾ ലോഡ് കയറ്റാൻ വന്ന ഓഫീസ്, MRS റോഡ് ലയൻസ്. ഇതാണ് അവരുടെ നമ്പർ. അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കേരള ചോറുണ്ണ. അധികം ദിവസം ഒന്നും ആയിട്ടില്ല, 2-3 ദിവസമായിട്ടുള്ളൂ. അങ്ങനെ ചോറിട്ട് പോയി കിടന്ന് ഉറക്കണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. എടാ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് നമ്മൾ വണ്ടി എടുത്തേക്ക്, ഇനി സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങണോ ഇന്ന് രാത്രി ഉറങ്ങാത്ത പറഞ്ഞേ, നല്ല ഉറക്കം ക്ഷീണം. നമുക്ക് ഒരു നല്ല ഓടായത് എന്ന് മംഗലാപുരത്തേക്ക് ഞാൻ പറഞ്ഞ് കയറ്റണമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കയറ്റണം പോയിട്ട്. അത് നീലേശ്വരം, മറ്റേ ഇവിടുന്ന് പോയിട്ട് നീലേശ്വരത്തു നിന്ന് കയറ്റിട്ട് മംഗല, കുഴപ്പമില്ല, വാടകയും കണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, നല്ല ഉറക്കം ക്ഷീണം. ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ.